വീടിൻ്റെ പടിക്കെട്ട് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ്. ഈ നീളൻ പടിക്കെട്ട് വെച്ചിരിക്കുന്നത് മോസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു കോംബ്. 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ ഏറ്റവും കൂടുതൽ സ്കാർസിറ്റി ഉണ്ടാകുന്നത് വെള്ളത്തിനാണ്. നമ്മളതിന് ഇപ്പോഴേ മുൻകരുതലെടുത്ത് പോകും. ഡോക്ടർ അശോക് ഡിക്രൂസിന് മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം നൽകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മോദിമുക്കിൽ അശോക് ഡിക്രൂസ് സാറിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ മനുമോഹൻ സാറുണ്ട്. മനുമോഹൻ സാറാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈനറും അതിൻ്റെ ബിൽഡറും ഒക്കെ മനുമോഹൻ സാറാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് വീടിൻ്റെ വിശേഷങ്ങളും കണ്ടുവരാം. നമുക്ക് അകത്തോട്ട് തന്നെ ഞങ്ങളിപ്പം അശോക് ഡിക്രൂസ് സാറിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം മന്ന എന്ന് പറയുന്ന വീടിൻ്റെ പേര് ഇപ്പോൾ ഹോളിബെല്ലടിച്ചിട്ടുണ്ട്. ഹായ് ഹായ് സാർ, എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? ഇതാണ് അശോക് സാറ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അശോക് സാറിന് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ അത് എന്തിനുള്ള അവാർഡാണ്? അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാളം മിഷൻ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ്, ഒരു അന്തർദേശീയ പുരസ്കാരമാണ്. ഭാഷാ സാങ്കേതിക വിദ്യാരംഗത്തെ മികവിന് മലയാളം മിഷൻ ഏർപ്പെടുത്തിയ 2nd ഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ മലയാളം സർവകലാശാല ക്രിയേറ്റീവ് ഹെഡായി പ്രവർത്തിക്കുന്ന ഡോക്ടർ അശോക് ഡിക്രൂസിനെ അഭിനന്ദിക്കുന്നു. ഡോക്ടർ കെ ജയകുമാർ അധ്യക്ഷനായ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് നിശ്ചയിച്ചത്. ഡോക്ടർ അശോക് ഡിക്രൂസിന് മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം നൽകുന്നതായി പ്രഖ്യാപിക്കുന്നു. മലയാള ഭാഷയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന് അതിന് നൽകുന്ന സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അലക്സയോട് അലക്സ ദാസേട്ടൻ്റെ ഒരു പാട്ട് വെച്ച് തരൂ എന്ന് പറയുമ്പോൾ യേശുദാസിൻ്റെ ഒരു പാട്ട് വെച്ച് തരുന്ന രീതിയിലേക്ക് അലക്സ മാറണം. അലക്സ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ അതിന് വേണ്ടി പരുവപ്പെടണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എഴുത്താശാൻ എന്നുള്ള പേരിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതുപോലെ തിരൂർ മലയാളം എന്ന് പറഞ്ഞൊക്കെ ഒരു സംഘടനയുണ്ട്, ഒരു കേരളത്തിലെ മലയാളം അധ്യാപകരുടെ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ മേൽനോട്ടത്തിൽ കുറേ പരിപാടികൾ നടത്തുന്നുണ്ട്. കുറേ പരിപാടികളെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ചാനൽ വരെ ഉണ്ട്. ഒരു ഓൺലൈൻ ചാനൽ വരെ സാഹിത്യ സംബന്ധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് സർക്കാർ പ്രഖ്യാപിച്ചത്. സാറിൻ്റെ ഫാമിലി? എൻ്റെ ഭാര്യ നിഷ സ്കൂൾ അധ്യാപികയാണ്. 2 മക്കളുണ്ട്. മകൻ 6ാം ക്ലാസ്സിലും മകൾ 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. മകൻ അഭിനവ്, മകൾ ഏവ. ഞാൻ വിളിക്കാം. അവരെ രണ്ടുപേരും അധ്യാപകരാണ്. ഞാനവരെ വിളിക്കാം. ഇതാണ് എൻ്റെ മകൻ, ഇത് ഭാര്യ, ഇത് എൻ്റെ മകള് ഏവ. കോവിഡൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ സർക്കാർ അനുവാദം കൊടുത്ത സമയത്താണ് ഞങ്ങളിത് തുടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ ബിൽഡർ വളരെ കുറച്ച് ആവേശം കൂടിയ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട്, മനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കുറച്ച് ആവേശം കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്കിതൊരു 5.5 മാസം കൊണ്ട് തീർത്തു തന്നു, മുഴുവൻ ഫിനിഷ് ചെയ്തു തന്നു. 5 സെൻറ്ററിലുള്ള വീടാണ്. 2240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. താഴെ മുകളിലും കൂടെ ഞങ്ങൾ ആദ്യം മനുവിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, കയറി വരുമ്പോൾ തന്നെ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യണം. അതായത് നിങ്ങൾ ആ പിന്നെ പടിക്കെട്ട് കണ്ടാൽ തന്നെ അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം നീളമുള്ള പടിക്കെട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് വെൽക്കം എന്നാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, പള്ളിയിലേക്ക് നീണ്ട പടിക്കെട്ടുകളാണ്. വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ സ്വീകരണ മുറിയിൽ ഒറ്റ TV ഉള്ളൂ. പക്ഷേ ഈ TV അടുക്കളയിൽ നിന്നാലും കാണാൻ പറ്റും. നമുക്ക് സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന ഒരാളെ അടുക്കളയിൽ നിന്നാൽ കാണണം, അങ്ങനെയുള്ള വെല്ലുവിളികളായിരുന്നു. സ്വീകരണ മുറിയിൽ എത്ര പേര് വന്നു, അവർക്ക് ചായ എടുക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്ര പേരുണ്ടെന്ന് അടുക്കളയിൽ നിന്നാൽ കാണണം. കണ്ടംപററി സ്റ്റൈലിലെ വീടുകളിലൊക്കെ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്.
പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന ആ സങ്കല്പമല്ല. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് വന്നാലും കിച്ചണിൽ കയറുക, ഓപ്പൺ ടു ഓൾ, ആർക്ക് വേണമെങ്കിലും കിച്ചണിൽ വരാം, പാചകം ചെയ്യാം, ഭക്ഷണം അവിടെ നിന്ന് എടുത്തു കഴിക്കാം. കുറച്ചുനാൾ മുമ്പ് വരെയൊക്കെ നമ്മൾ ഈ കൂട്ടുകുടുംബമായിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളകളെല്ലാം ഓപ്പണായിരുന്നു, എല്ലാ അടുക്കളകളും ഓപ്പണായിരുന്നു. കാരണം ആർക്ക് വേണമെങ്കിലും വന്ന് പിന്നെ ഭക്ഷണം പാകം ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഭക്ഷണം എടുത്തു കഴിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ അണുകുടുംബമായതോടുകൂടി എല്ലാം ക്ലോസ് ആവുകയാണ്, എല്ലാം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കിച്ചനും അങ്ങ് ചുരുങ്ങിപ്പോയി. പക്ഷേ ഈ ഇപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടി തുറന്നിട്ടൊക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ഓളാണ് എല്ലാവർക്കും, അതായത് എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം, ഒരേ അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അടുക്കള സങ്കല്പം. പിന്നെ അടുത്ത ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, വീടിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം തടിയിൽ ചെയ്തതാണെന്ന് വുഡിൻ്റെ ഒരു ലക്ഷറി ഫീൽ ചെയ്യണം. അതിവിടെ എവിടെ കണ്ടാലും മനസ്സിലാവും വുഡിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ പക്ഷേ ഇതൊന്നും തടിയല്ല. അതുപോലെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ, എൻ്റെ കുറേ വർഷത്തെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് സിനിമയോട്, എഴുത്തിനോട്, വായനയോടൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ വീട്, ഈ വീടിനകത്ത് ആദ്യം ഉണ്ടായ ഒരു സ്പേസ്, ഒരു മുറി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ഒരു ഹോം തിയേറ്ററാണ്. അപ്പോൾ എന്നെങ്കിലും ഒരിക്കലും അത് സാധ്യമാകുമെന്ന് കരുതി ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ലോക ക്ലാസിക് സിനിമകളുടെയൊക്കെ DVD, ഒറിജിനൽ DVD ശേഖരിക്കുന്ന ഒരു പതിവുണ്ട്. അതൊരു 10-200 എണ്ണം ഉണ്ട്, അത് എൻ്റെ തിയേറ്ററിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ്. എൻ്റെ ഒരു 22 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തിനും വായനയ്ക്കും വേണ്ടി ഒരു സ്ഥലം വേണം. പക്ഷേ ഈ എഴുത്തിനും വായനയ്ക്കും ഉള്ള സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുവിനോട് ഞങ്ങൾ പറയുന്നു, എഴുത്തിനും വായനയ്ക്കും സ്ഥലം വേണം, തിയേറ്റർ വേണം, പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണം. മനു അതിനെ ഒരു കോംബോ പാക്കായിട്ട് വിഭാവനം ചെയ്യും. ഞങ്ങളുടെ മറ്റൊരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ, സ്പേസ് കളയരുത്, നഷ്ടപ്പെടുത്തരുത്, അവിടെ എല്ലാ സ്റ്റോറേജ് ഏരിയ വേണം. നിങ്ങൾ ഇവിടെ എവിടെ നോക്കിയാലും സ്റ്റോറേജ് ഏരിയകൾ കാണാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ്, ഒരു ബിൽഡർ എന്നതിനപ്പുറത്തൊരു ഒരു കൺസൾട്ടൻറ്റിൻ്റെ റോളും കൂടെ മനു എല്ലാ സമയത്തും ചെയ്യുന്നു. അതെ, ആവശ്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്യുന്നതിൽ വലിയൊരു ഒരു മിടുക്ക് കാണിച്ചിരുന്നു. പെയിൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് അനുഭവങ്ങൾ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ വീടിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കുന്നത് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്, വേറെ എൻ്റെ കുറേ സുഹൃത്തുക്കളുടെയൊക്കെ വീടിനെ കണ്ടിട്ടുള്ളത്, അവരൊരു ബ്രോഷർ കൊണ്ടുതരും, അതിനകത്ത് നമ്മൾ ഈ ചെറിയ 1-inch സ്ക്വയറിലെ ഷെയ്ഡുകൾ നോക്കിയിട്ട് അത് നമ്മൾ തൊട്ട് കാണിക്കുന്നു, സെലക്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല, ഞങ്ങൾക്ക് വേറൊരു അനുഭവം ഉണ്ടായി. അതായത് ഓരോ ചുമരിലും ഓരോ കളർ പെയിൻ്റ് അടിച്ചിട്ട് വന്നുകൊണ്ട് പോയി, എന്നിട്ട് ഈ ചുമര് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പെയിൻറ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പം അത്തരത്തിലൊക്കെ വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഫർട്ട് മനു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാം. അശോക് സാറും അതുപോലെ തന്നെ മനുമോഹൻ സാറും ഉണ്ട്. മനുമോഹൻ സാറാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്ങും ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്തതും മനുമോഹൻ സാറാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഈ ഒരു വീടിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അതും 5 സെൻറ്റിൽ അതിമനോഹരമായ മന്ന എന്ന നാമത്തിലുള്ള നല്ലൊരു മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിലൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം രണ്ടുപേരും കൂടി പങ്കുവയ്ക്കുന്നതാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്? പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ റിക്വയർമെൻറ്റുകളിൽ തന്നെ തുടങ്ങുന്ന പ്രത്യേകതകളാണ്. ഏറ്റവും അവസാനം ഇതിൻ്റെ വീട്ട് പേരുകളിൽ പോലും വളരെ വലിയ അർത്ഥം കണ്ടെത്തിയ രണ്ടക്ഷരമാണ് മന്ന. വീട് വയ്ക്കുന്ന ആൾ ആഗ്രഹിക്കുകയും അവരെ വീട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ അശോക് സാറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും വ്യക്തമായ ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയായി എന്ന് മറ്റുള്ളവർ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ഈ വീടിൻ്റെ പടിക്കെട്ട് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ നീളൻ പടിക്കെട്ട് വെച്ചിരിക്കുന്നത് മോസ്റ്റ് വെൽക്കം, ഹൃദ്യമായ സ്വാഗതം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ നമ്മൾ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോർച്ചാണ്. ഇത് ഈ പോർച്ച് ഇവിടെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു, ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ അല്ലായിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ ഒരു പില്ലറൊക്കെ കൊടുത്തിട്ട്
ഈ ഭാഗത്തൊരു പില്ലറൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ചരിഞ്ഞ ഒരു പോർച്ചായിരുന്നു. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വാസ്തു വിദഗ്ധൻ പറഞ്ഞത് അത് ഒട്ടും ശരിയാവില്ല, കന്നിമൂലയിലേക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒരു ഇറക്കം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ വാസ്തുവിനെ പിണക്കാൻ പാടില്ലല്ലോ, വാസ്തുവിനെ പിണക്കി കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ വീടിൻ്റെ ചുമരിൽ തൊടാതെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പോള്, സപ്പോർട്ട് അവിടെ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് തൊട്ടിട്ടില്ല. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു പിറ്റ് കാണുന്നുണ്ടല്ലോ, അത് ഇവിടെ ഒരു 6-4 വലിപ്പം 6 ആഴമുള്ള ഒരു പിറ്റുണ്ട് ഇവിടെ. ഇത് ഭൂമി റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒരു കുഴി എടുത്തിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ടെറസിലുള്ള റെയിൻ വാട്ടർ, ഈ വീട്ടിൽ വീഴുന്ന മൊത്തത്തിലുള്ള വെള്ളം ഒരു രീതിയിലും നമ്മൾ ഒഴുക്കി പുറത്തേക്ക് കളയുന്നില്ല, മൊത്തം കൃത്യമായി കളക്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വർഷം മൊത്തം പെയ്യുന്ന വെള്ളം കൃത്യമായ രീതിയിൽ നമ്മുടെ ഭൂമിയിൽ തന്നെ റീചാർജ് ചെയ്യുകയാണ്. ഇത് പല ആൾക്കാരും പറയും 5 അത് സാധ്യമാവുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു 5-10 കഴിയുമ്പോഴത്തേക്ക് ഈ ഏറ്റവും കൂടുതൽ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നത് വെള്ളത്തിനാണ്. അത് നമ്മളതിന് ഇപ്പോഴേ മുൻകരുതലെടുത്ത് പോയെങ്കിലേ കാര്യങ്ങളുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ഥലപരിമിതികളുള്ള ഈ സ്ഥലത്തും ഇത് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ. ഇതിനൊരു മുറ്റം വേണമെന്ന് എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ മുറ്റം നമ്മൾ എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാറ് ഈ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഓടിച്ച് കയറ്റുക എന്നുള്ള അതിന് വേണ്ട സ്ഥലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആകെ വഴിക്ക് വീതിയില്ല, വീതി പറഞ്ഞ വഴിയാണ്. വീതി പറഞ്ഞ വഴിയിൽ ഈ നീളം കൂടിയ കാറ് കൃത്യമായ വീട്ടിനകത്ത് കയറ്റി തിരിച്ച് ഇറക്കണം. നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടെ മുറ്റത്ത് പാകിയിരിക്കുന്നത്. അവിടെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇടുക്കം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇതുപോലെ ഒരു ഇത്ര ഒരു പാർട്ടീഷനെ കുറിച്ച് ആലോചിച്ചത്. HDF പ്രീലാമിൻ്റെയാണ്, ഗ്രീൻ ലാമിൻ്റെയാണ് മെറ്റീരിയല്. കാരണം അഫോർഡബിളായിട്ട് ഈ ഒരു ടെക്സ്ചറും നമുക്ക് ലഭിച്ചത് അതിനകത്തായതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. സ്വീകരണ മുറിയിൽ നല്ല ജിപ്സം സീലിങ് നല്ല അതിമനോഹരമായിട്ട് ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോർണറിലായിട്ട് പ്ലെയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ ഉള്ള സെറ്റി അറേഞ്ച്മെൻറ്റുകളുണ്ട്. നല്ല മനോഹരമായ നീല ഷെയ്ഡിലുള്ള ഗ്ലാസ് പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഡൈനിങ് ഹാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ആകർഷണീയമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ചുമരാണ്. ഇത് ടൈലാണ്. പിന്നെ ഈ ഒരു മിറർ ഇങ്ങനെ നമ്മുടെ ഈ ക്യൂബ് ഉണ്ടല്ലോ, റുബിക്സ് ക്യൂബ്, ആ ക്യൂബിന്റെ ഒരു മുഖമാണ് ഈ കാണുന്ന 9. അങ്ങനൊരു ഫീല് കിട്ടാൻ വേണ്ടിയാണ്, അതിൻ്റെ ഒരു ഫീലിങ്ങിന് വേണ്ടിയാണ് കൊടുത്തത്. സാധാരണ എല്ലായിടത്തും ഒരു സിംഗിൾ ഗ്ലാസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രെയിം 9 എന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യത്തിലും ഇവിടുത്തെ എല്ലാ സാധനത്തിലും ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഉള്ള പരിമിതി ഇന്നുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഈ ക്യൂബിൻ്റെ ഫേസ്. ഇത് മൾട്ടിവുഡാണ്, മൾട്ടിവുഡിൽ ചേർത്ത ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ ടോപ്പിൽ ജിപ്സം സീലിങ് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആർച്ച് ടൈപ്പിൽ
ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി. അതിൽ താഴെയായിട്ട് ചെറിയ ലാമ്പ്, ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 സെൻറ്റിലുള്ള ഈ ഒരു വീടിനകത്ത് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്കും നമ്മൾ കയറുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഇതാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്യൂൺസ് കിങ് സൈസ് കട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 8 ഫീറ്റിൻ്റെ വാർഡ്രോബാണ് ഉപയോഗിച്ചത്. അതിനോടൊപ്പം തന്നെ ഒരു റൈറ്റിംഗ് ടേബിളും ഉണ്ട്. റൈറ്റിംഗ് ടേബിളുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഒരു ഏകദേശം 150 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുകയാണ്. ടോയ്ലറ്റിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ജാഗ്വറിൻ്റെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിറ്റിങ്സുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാൾ ടൈലുകൾ എന്ന് പറയുന്നത് 4x2 ഫ്ലോർ ടൈലാണ് നമ്മൾ വാൾ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കബോർഡ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് ലാമിനേഷനിലാണ്, ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊഫൈൽ ഹാൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് 3 പാർട്ടീഷനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ഡോറായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിൽ സിംഗിൾ ഡോർ വരുന്നു. ഇത് വെർട്ടിക്കൽ പുൾ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയ കുപ്പി ഐറ്റങ്ങളൊക്കെ വയ്ക്കാനുള്ള അറയാണ്. ഈ ഒരു സൈഡിലും 3 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നാനോ വൈറ്റ് G6 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നല്ല അതിമനോഹരമായിട്ടാണ്. ഈ സൈഡിലായിട്ട് പവറിൻ്റെ ഫോഗ് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് അവർ കിട്ടുന്ന ഉള്ള സ്ഥലത്ത് നല്ല മനോഹരമായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു റൂം, ഈ ഒരു ചെറിയ റൂം ചെറിയൊരു അടുക്കളയിൽ അതിമനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറെ അത്ഭുതപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തൂണ്, ഈ തൂണ് വരെ അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നല്ല തട്ടുകൾ വുഡനിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സ്റ്റോറേജ് സ്പേസ് പോകാതിരിക്കാൻ ഇവിടെ ഒരു ഡോർ കൊടുത്ത് അവിടെ തന്നെയാണ് ഇൻവെർട്ടറും ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റൈനസ് സ്റ്റീലിൻ്റെ ടഫൻ ഗ്ലാസ് ഉപയോഗിച്ച് സ്റ്റെയർ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് ഈ സ്വീകരണ മുറിയിലായാലും ഡൈനിങ് ഹാളിലായാലും അതുപോലെ കിച്ചണിൽ അതിൻ്റെ വർക്ക് ഏരിയ നിന്നാൽ പോലും നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന TV നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാണുവാനും എവിടെ നിന്ന് വേണമെങ്കിലും TV കണ്ടുകൊണ്ട് നമുക്ക് ജോലികൾ ചെയ്യുവാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും അതേ രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കയറുന്ന സ്റ്റെയർ ബ്ലാക്ക് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ വുഡൻ ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മുകളിലോട്ട് വന്ന് കയറുന്ന ഈ ഒരു സ്പേസിൽ ഒരുപാട് ട്രോഫികൾ, അതായത് ഈ അശോക് സാറിന് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ്. അതുപോലെ തന്നെ ഈ ഇവിടെ ടോപ്പിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം സ്ക്വയർ ബോക്സുകളായിട്ട് യെല്ലോ ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സേബ്ര ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു കോംബോ പാക്കേജാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ സാറിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. അതെന്താണ് സാറ്, ഇവിടെ സാറ് നമ്മളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം? നമ്മൾ സാധാരണഗതിയിൽ ഹോം തിയേറ്റർ കണ്ടിട്ടുണ്ടാവും, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് ഒരുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. സസ്പെൻസ് നീട്ടുന്നില്ല, സസ്പെൻസ് പൊളിക്കുകയാണ്. ഇതിനകത്ത് കയറാം. ഇതാണ് ആ ഒരു സസ്പെൻസ്.
അതെ, ഇവിടെ ലൈബ്രറി ഉണ്ട്. ഇത് ഇത്രയും ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ് ഈ ഇരിക്കുന്ന ഇത്രയും പുസ്തകങ്ങൾ. 22 പുസ്തകങ്ങൾ സാർ എഴുതിയതാണല്ലേ? അശോക് സാറിന്റെ പെൻഡലം എന്ന് പറയുന്ന നോവലാണിത്. എൻ്റെ സൈഡിൽ കുറേ വർഷത്തെ ശേഖരമാണ്. ഇതിത്രയും DVDകൾ വേൾഡ് ക്ലാസിക് സിനിമകളാണ്. പിന്നെ ഇതല്ലാതെ കുറേ സിനിമകൾ CD രൂപത്തിൽ ഒക്കെ ഉണ്ട്. ഇതൊക്കെ CDകളാണ്, ഇത് മുഴുവൻ CDകളാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ആഗ്രഹം ഒരു തിയേറ്റർ മുതലാളിയാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വീട്ടിൽ തിയേറ്റർ പണിയുന്ന ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ തിയേറ്റർ ഉള്ളവരൊക്കെ ഉണ്ട്, ഹോം തിയേറ്റർ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഇതുപോലെ ഈ ആഗ്രഹം, നമുക്കൊരു തിയേറ്റർ വേണം എന്നുള്ള ആഗ്രഹം മനുവിനോട് ഷെയർ ചെയ്യുന്നു. മനു പറഞ്ഞ് അത് പിന്നെന്താ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഹോം തിയേറ്റർ മാത്രം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ചിലരെ സമീപിച്ചു, ഓൺലൈനായിട്ട്. അന്ന് ഓൺലൈനിൽ സാധ്യമാകും എന്നുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപയിലാണ് ഇത് തുടങ്ങിയത്. 6 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷത്തിലൊക്കെയാണ് ഹോം തിയേറ്റർ നിർമ്മിച്ചു തരാമെന്ന് പലരും പറഞ്ഞു, നമ്മൾ സ്പേസ് കൊടുത്താൽ. അപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്കൊക്കെ തിയേറ്റർ സ്വന്തമാക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ അവിടം വരെ എത്തിയിട്ടില്ലായിരുന്നു. കാരണം ഇത്രയും രൂപ ചിലവാക്കി ഹോം തിയേറ്റർ ഉണ്ടാക്കുക ആർക്ക് വേണമെങ്കിലും പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതല്ലാതെ കുറഞ്ഞ തുകയിൽ നമുക്കെങ്ങനെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ആലോചന. അങ്ങനെ ആലോചിച്ച, പക്ഷേ കുറഞ്ഞ തുകയാണെങ്കിലും ഈ പ്രൊജക്ടറിൻ്റെ കാര്യത്തിലും നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇതെന്ന് വെച്ചാൽ, ഈ പിന്നെ നമുക്ക് ഹോം തിയേറ്റർ വേണം താനും, അതേസമയം നമുക്ക് എല്ലാ ലക്ഷറിയും ഉപയോഗിക്കുകയുമാണ്. അങ്ങനെയാണ് നമ്മൾ ബോസിൻ്റെ പ്രൊജക്ടർ, 6000 ലുമിനസിൻ്റെ പ്രൊജക്ടറാണ്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ഒരു സിസ്റ്റമാണ് യമഹയുടെ. യമഹയെക്കുറിച്ച് ആരും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. യമഹയുടെ സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ സൗണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് ഇത് എടുക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ല സറൗണ്ട് സൗണ്ടാണ്. 2 റെക്ലൈനറാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഇതിനകത്ത് ഒരു ഒരു പ്രത്യേക ഒരു ആഡംബരം തന്നെയാണ്. ഈ വീട്ടിൽ വരുന്ന മിക്കവാറും ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എത്ര രൂപയായി ഇത് ശരിയാക്കി എടുക്കാനെന്ന്. ഞാൻ അധികം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ആ രഹസ്യം ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്താമെന്ന് കരുതുന്നു. ഈ ഹോം തിയേറ്റർ ഇവിടെ, ഈ പ്രൊജക്ടർ, ഈ യമഹയുടെ സൗണ്ട് സിസ്റ്റം, ഇതിൻ്റെ ഫ്ലോർ വുഡൻ ഫ്ലോറാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സീലിങ്ങൊക്കെ ഈ അക്കോസ്റ്റിക് പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അക്കോസ്റ്റിക് പാനലിൻ്റെ മുകളിൽ വൂളിൻ്റെ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ശരിക്കും ഒരു തിയേറ്ററിൽ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് 6 ലക്ഷം രൂപയായിട്ടില്ല, 5 ലക്ഷമായിട്ടില്ല, 4 ലക്ഷമായിട്ടില്ല, 3 ലക്ഷം പോലും ആയിട്ടില്ല. 3 ലക്ഷം രൂപയിൽ താഴെ പണം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ 6000 ലുമിനസിൻ്റെ പ്രൊജക്ടറിന് തന്നെ ഏതാണ്ട് 1 ലക്ഷം രൂപയും മുകളിലാവും അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. ഈ യമഹയുടെ ഒരു സൗണ്ട് സിസ്റ്റം ഏതാണ്ട് 75,000 രൂപയാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 3 ലക്ഷം രൂപ പോലും ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ കൃത്യ എമൗണ്ട് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളിപ്പോൾ പിന്നെ നമ്മുടെ മനുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ കൃത്യ എമൗണ്ട് പറയും. ഞാൻ കൃത്യ എമൗണ്ട് പറയാത്തത്, ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങി വരുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അതിന് ചിലപ്പോൾ വില വ്യത്യാസം ഉണ്ടാകാം. കൃത്യം എത്ര രൂപയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് മനു പറയും. നേരത്തെ പറഞ്ഞ കണക്ക് വലിയ കൊട്ടേഷനുകളൊക്കെയാണ് വന്നത്. അതിന് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത്. നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരോടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് മൊത്തം ആയ ഒരു തുക എന്ന് പറയുന്നത് 2,40,000 രൂപയാണ് നമുക്ക് ഈ തിയേറ്റർ ചെയ്യാനായിട്ട് മൊത്തം ആയ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ചെയ്യുന്നതിനകത്ത്. ഈ തിയേറ്ററുകൾ ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ, ഇത് എൻ്റെ സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം പക്കെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ സാധിച്ചത്. നേരത്തെ സാറ് പറഞ്ഞ കണക്ക് ഈ വീട് വന്ന് കണ്ട ഒരുപെട്ട ആൾക്കാരെല്ലാവരും പറഞ്ഞിട്ട് പോയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ,
ഒരു ദിവസമെങ്കിലും വന്ന് ഒരു സിനിമ ഇവിടെ നിന്ന് കാണണമെന്നാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. പലരും വന്ന് ഏകദേശം ഒരു 6-8 ആൾക്കാർ ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളതാണ് എൻ്റെ അറിവ്. ഇതാണ് നമുക്ക് ഈ തിയേറ്ററിനെ പറ്റി പറയാനുള്ളത്. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ എഴുത്തുപുര എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം ഒരു കഥ എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുള്ള പാഷനും കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ബെഡ്റൂം ഫർണിഷ് ചെയ്തില്ലെങ്കിലും ഹോം തിയേറ്റർ മസ്റ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു ആവശ്യം. അതിമനോഹരമായ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു അശോക് സാറിൻ്റെ മന്ന എന്ന് പറയുന്ന 5 സെൻറ്റിൽ നല്ല അതിമനോഹരമായി ഡിസൈൻ ചെയ്തെടുത്ത ഒരു വീടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഒരുപാട് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.